ചെയ്താലുള്ള കഴിഞ്ഞ വർഷത്തെ ജി ഒ പി 612 കോടിയാണ്. 700 കോടി രൂപ വരും ബോറി മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരുടെയൊക്കെ മുമ്പിലേക്കാണ് നവകേരള സദസ് കേരളീയം മാനവീയം അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചുവപ്പൻ ബക്കറ്റും പിടിച്ചുകൊണ്ട് സ്പോൺസർഷിപ്പിന് ജി എസ് ടി ഉദ്യോഗസ്ഥരെ, ഈ ടാക്സ് പിടിച്ചെടുക്കേണ്ട സംസ്ഥാന ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ പറഞ്ഞു വിട്ടത്. അവർ നാളെ ചെന്നിട്ട് ടാക്സ് ചോദിക്കുമ്പോൾ പറയില്ലേ കഴിഞ്ഞ ആഴ്ചയിലെ വന്നിട്ട് കേരളീയത്തിന്റെ ഫണ്ട് പിരിച്ചുകൊണ്ട് പോയത്, പിന്നെ എങ്ങനെ ടാക്സ് തരും? അപ്പൊ അങ്ങനെ വലിയൊരു ടാക്സ് കേഡിങ്, വലിയൊരു ടാക്സ് വെട്ടിപ്പിന് സർക്കാർ വഴിവെച്ചു കൊടുത്തു ഈ പറയുന്ന കേരളീയത്തിലൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന നവകേരള സദസ്സിലൂടെ എന്നൊക്കെയുള്ള ആരോപണം ഞങ്ങൾക്കുണ്ടേ. ഇവർ പിരിച്ചെടുക്കാനുള്ള തുക പിരിച്ചെടുക്കുകയും കൂടെ വേണ്ടേ? 2020-ലും 2022-ലും രണ്ട് തവള പത്രങ്ങൾ, അതിൽ ഒരു കോൺഗ്രസ് റിപ്രസെന്റേറ്റീവ് പോലും ഇല്ലാതെ സംസ്ഥാനത്തെ പൊതുവിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ധനകാര്യ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, മുമ്പ് ബജറ്റ് പ്രിപ്പറേഷൻ അടക്കം പങ്കാളികളായിട്ടുള്ള ധനകാര്യ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത രണ്ട് ധവളപത്രങ്ങൾ പുറത്തുണ്ട്. അതിലൊന്നിന്റെ പേര് കട്ടപ്പുറത്ത് കേരളം എന്നാണ്. ഇറവ കട്ടപ്പുറത്തേക്ക് പോകുന്നത് 20-ലും 22-ലും മുന്നറിയിപ്പ് കൊടുത്ത. ഞാൻ ഒന്നിടപെടുന്നു, വസന്ത് തിരികെ വരാം. ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ള വർജന്തര മന്ദിറിലേക്ക് മാർച്ചായി, പ്രതിഷേധ മാർച്ചായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രി കെ എൻ ബാലഗോപാല്, മന്ത്രി കെ രാജൻ, പി രാജീവ് അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ എല്ലാം സാന്നിധ്യം അതിരകത്തുണ്ട്. ഒപ്പം ഇടതുപക്ഷത്തെ ജനപ്രതിനിധികളുമുണ്ട്. സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന്, അതിജീവനത്തിന് അനിവാര്യമാണ് ഈ സമരം. അതല്ലാതെ മറ്റൊരു മാർഗം സംസ്ഥാനത്തിന് മുന്നിലില്ല എന്ന് ആണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു രാഷ്ട്രീയത്തിന്റെയും പുറത്തല്ല, രാഷ്ട്രീയപരമായി ആരെയും തോൽപ്പിക്കാനല്ല സംസ്ഥാനം പ്രക്ഷോഭത്തിന് ഒരുങ്ങിയതെന്നും ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ഇത് കേരളത്തിന്റെ മാത്രമല്ല, പൊതുവിൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സമരം കൂടിയാണ്. അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്നതിലേക്കാണ് കടക്കുന്നതെന്ന് കൂടി ഇടതുപക്ഷം അവകാശപ്പെടുമ്പോൾ അത് ഏത് രീതിയിലുള്ള സമ്മർദ്ദമാണ് ചെലുത്തുക കേന്ദ്ര സർക്കാരിൽ എന്നുള്ളതാണ് ചോദ്യം. ഒപ്പം എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് സമരത്തിനൊപ്പം നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിനൊപ്പം ബാക്കിയാവുകയും ചെയ്തു. ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധ മാർച്ചായി ഇടതുപക്ഷം, ഇടത് സർക്കാർ, സംസ്ഥാന സർക്കാർ തന്നെ ഇന്ന് ഡൽഹിയിലാണ്. അങ്ങോട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു. തത്സമയ സംരക്ഷണമാണ് നടക്കുന്നത് ദില്ലിയിൽ നിന്ന്. എന്താണ് കേന്ദ്രം നടത്തുന്നത് എന്ന് കേരളത്തോട് കാണിക്കുന്ന വിവേചനമെന്ന ചോദ്യം സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങൾ ചോദിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇടത് സർക്കാരിനുണ്ട് എന്ന് കൂടി മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഇടത് നേതാക്കന്മാർ, ഇടത് മന്ത്രിമാർ പറയുന്നത് അതാണ്. അതിനൊപ്പം തന്നെ എന്തുകൊണ്ട് പ്രതിപക്ഷം മാറി നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ഒരേ സമയത്ത് വിമർശനം, അത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ, എൻ ഡി എ സർക്കാരിനെതിരെ, ഒപ്പം കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരെ, കേരളത്തിലെ കോൺഗ്രസിനെതിരെ കൂടിയാണ്. ഈ രണ്ട് രാഷ്ട്രീയവും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സമരം കൂടിയായി മാറുമ്പോൾ നമ്മൾ കണ്ടതാണ്. ഇതിനു മുൻപും ഭരിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു നയം ഇതിനു മുൻപും ആവർത്തിച്ചിട്ടുള്ള മുന്നണി കൂടിയാണ്, പാർട്ടി കൂടിയാണ്. പക്ഷേ ഇത് അത്യന്തം നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് എന്ന് പറയേണ്ടതായിട്ട് വരുന്നു. ഇതിൻ്റെ ഒരു ഫെഡറലിസത്തിൻ്റെ, സഹകരണ ഫെഡറലിസത്തിൻ്റെ അന്തസത്ത ചോർത്തുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഫെഡറലിസത്തിനെതിരായിട്ടുള്ള നീക്കം കേന്ദ്രം നടത്തുകയാണ് എന്ന് വ്യക്തമായിട്ട് ആരോപിക്കുക കൂടിയാണ് സംസ്ഥാന സർക്കാർ. ആ രീതിയിലുള്ള ഒരു സമരം നടത്തുന്നു. ഏത് രീതിയിലാണ് INDA, ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകത്തിലെ കോൺഗ്രസ് അടക്കം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ സമരം നടത്തുന്നത്?
ഡി എം കെയുടെ പ്രവർത്തകർ സമരം നടത്തുന്നത്. അതായത് ഒരുമിച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ എന്ന് പറയുന്നത്, ഇത് വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറയുന്നു 17 സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്, ആ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലാളനയാണ്. അതേസമയം ബി ജെ പി ഇതര എൻ്റെ ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിക്കുന്നത് കൊടിയ വിവേചനം, കിട്ടുന്നത് പീഡനമാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പ്രതീകാത്മകമായ പ്രതിരോധം. സാധാരണ രീതിയിലുള്ള ഒരു സമരത്തിന് പകരം ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഒരു സ്പെസിഫിക് ആവശ്യം ഉന്നയിച്ചിട്ടല്ല ഈ സമരം നടത്തുന്നത്. ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് കേരളത്തെ ഞെരിക്കുന്നു, ഫെഡറലിസത്തിന് എതിരായിട്ടുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നു കേന്ദ്ര സർക്കാർ. ഇത് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ ഇവരെല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചു കൊണ്ടുകൂടിയുള്ള സമരമാണ്. കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വം പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്, അത് എടുത്തു പറയുക കൂടി ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ. എന്തുകൊണ്ട് കൂടുതൽ മികവിലേക്ക് പോകാൻ കേരളത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം തടസ്സം സൃഷ്ടിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു? ഇത് ആരോപണമല്ല, ഇത് എന്ന് വ്യക്തമാക്കുക കൂടിയാണ് ഫെഡറൽ സംവിധാനത്തിൽ തന്നെ ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ സംസ്ഥാനം ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചോദ്യം.